നേരത്തെ തന്നെ സ്വവർഗ രതി കുറ്റകരമല്ലാതാക്കിയ സുപ്രീം കോടതി വിധിയുടെ ഒരു പശ്ചാത്തലത്തിൽ കൂടി സ്വവർഗ വിവാഹത്തിന് അനുമതി നൽകുമെന്ന് തന്നെയായിരുന്നു ഒരു വലിയ വിഭാഗം പ്രതീക്ഷിച്ചിരുന്നത്, ഹർജിക്കാരടക്കം പ്രതീക്ഷിച്ചിരുന്നു. ഇപ്പോൾ 3-2, അതായത് ഡിവൈ ചന്ദ്രചൂഡും എസ് കെ കൗളും അടങ്ങുന്ന ഭരണഘടനാ ബെഞ്ചിലെ രണ്ട് പേർ നിയമ അനുമതി നൽകണം, സ്വവർഗ വിവാഹത്തിന് നിയമപരമായ അനുമതി നൽകണമെന്നും 3 പേർ അനുമതി നൽകരുതെന്നും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വിധി വന്നിരിക്കുന്നു. സ്വവർഗ വിവാഹം നിയമപരം അല്ല. എങ്ങനെയാണ് താങ്കൾ ഈ വിധിയെ കാണുന്നത്? വിധി ഞാൻ മറ്റൊരു കോടതിയിൽ കേസിലായിരുന്നതുകൊണ്ട് മുഴുവൻ കേൾക്കാൻ കഴിഞ്ഞിരുന്നില്ല. ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റെ വിധിയും പിന്നെ താങ്കൾ തരുന്ന ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ മാത്രം പറയുകയാണ്, സുപ്രീം കോടതിയുടെ വിധി അത്ര ഒരു എന്താ വലിയ സ്വാഗതാർഹമാണ് എന്ന് പറയുവാൻ കഴിയുകയില്ല. കാരണം ജസ്റ്റിസ് ചന്ദ്രചൂഡ് അദ്ദേഹത്തിന്റെ വിധിന്യായത്തിൽ പറഞ്ഞതുപോലെ പാർലമെന്റിനാണ് ഇത് സംബന്ധിച്ച് നിയമനിർമ്മാണ അധികാരം ഉള്ളത്. എന്നാൽ തന്നെയും മനുഷ്യന്റെ മൗലികാവകാശവും പൗരന്മാരുടെ മൗലികാവകാശവും അവരുടെ ജൈവികമായിട്ടുള്ള പ്രത്യേകതകളും പ്രതിബദ്ധതകളും കണക്കിലെടുത്ത് ഇത് നിയമനിർമ്മാണത്തിന് വിധേയമാക്കണം എന്ന് പറഞ്ഞ ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റെയും അതിനെ അനുകൂലിച്ച ജസ്റ്റിസ് സഞ്ജയ് കിഷൻ കോളിന്റെയും നിലപാടിന് വിരുദ്ധമായിട്ടാണ് ജസ്റ്റിസ് രവീന്ദ്രഭട്ടും ജസ്റ്റിസ് പി എസ് നരസിംഹയും നിലപാടെടുത്തത്. അതോടുകൂടി ഭരണഘടനാ ബെഞ്ചിന്റെ മുൻപിൽ വന്ന ഈ ഹർജികൾ തള്ളപ്പെടുകയാണ് ഉണ്ടായത്. ശരിക്കും സുപ്രീം കോടതിയുടെ ഭരണഘടനാ തത്വചിന്ത എന്ന് പറയുന്നത് ഇവോൾവ് ചെയ്ത് വരുന്ന ആ ഒരു വഴിധാരയിൽ നിന്നും മാറി ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് ആണ് എന്നതിനെ ഇപ്പോ കാണാൻ കഴിയും. കാരണം നവദീപ് സിംഗ് ജോഹർ കേസിൽ സ്വവർഗതി എന്നത് നിയമവിരുദ്ധമായിരുന്നതിനെ സ്ട്രൈക്ക് ഡൗൺ ചെയ്തിട്ട് അതിനകത്ത് നിയമവിരുദ്ധതയൊന്നും ഇല്ല എന്ന് സുപ്രീം കോടതി പറയുകയുണ്ടായി. എന്നാൽ അതിനപ്പുറത്തേക്ക് കടന്ന് ഇത് പാർലമെന്റ് പരിഗണിക്കേണ്ടതാണെന്നും നിയമനിർമ്മാണത്തിന് യോഗ്യമായ ഒരു വിഷയമാണെന്നും പറയുവാൻ സുപ്രീം കോടതിയിലെ ഭരണഘടനാ ബെഞ്ചിലെ ഭൂരിപക്ഷ അംഗങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നത് ഒരു തരത്തിൽ നിർഭാഗ്യകരമാണ്. ആത്യന്തികമായിട്ട് ഇത് പാർലമെന്റ് പരിഗണിക്കേണ്ടതായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. നിയമം പാർലമെന്റാണ് പാസ്സാക്കേണ്ടതെങ്കിലും പക്ഷേ ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിന്റെ തന്നെ കാഴ്ചപ്പാട് ഇതൊരു നഗര കേന്ദ്രീകൃത സ്വഭാവ രീതിയാണ്, വിവാഹ രീതിയാണെന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാർ സ്വാഭാവികമായും അവരെന്താണ് ഏത് തരത്തിലുള്ള നിയമമാണ് വരാൻ പോകുന്നതെന്നും വളരെ വ്യക്തമാണ്. പക്ഷെ അതിനകത്ത് ഉയരുന്നൊരു പ്രശ്നം മനുഷ്യാവകാശത്തിന്റെ തന്നെ പ്രശ്നമാണ്. അതെ, പാർലമെന്റിന്റെ ഒരു പാർലമെന്റിലെ നിലവിൽ അവരുടെ ഒരു അവസ്ഥ വെച്ച് പരിഗണിക്കുമ്പോൾ അവർക്ക് ഇത്തരത്തിൽ അവരുടെ ഈ കാഴ്ചപ്പാട് തന്നെ പ്രതിഫലിപ്പിക്കുന്ന തരത്തിലേക്ക് അങ്ങനെയല്ല. പാർലമെന്റ് നിയമം പരിഗണിക്കണമെന്ന് പറയുകയാണെങ്കിൽ ആ ബില്ല് കൊണ്ടുവരികയും ആ ബില്ലിൽ ബില്ലിന്റെ പുറത്ത് ചർച്ച ഉണ്ടാകുകയും ആ ചർച്ച രാജ്യമെമ്പാടും ചർച്ച ചെയ്യപ്പെടുകയും ആത്യന്തികമായിട്ട് പാർലമെന്റ് എന്ത് തീരുമാനം എടുത്തു കഴിഞ്ഞാലും അങ്ങനെ ഒരു നടപടിക്ക് ശേഷം വീണ്ടും കോടതിയെ അപ്രോച്ച് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഹർജിക്കാർക്ക് കൈവരുന്നത്. അപ്പൊ പാർലമെന്റിനോട് നിയമം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ സർക്കാരിനോട് ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ ആ നിർദ്ദേശം അതിനെ ആ നിർദ്ദേശം കംപ്ലൈ ചെയ്യുക എന്നുള്ളത് മാത്രമേ സർക്കാരിന് കഴിയുകയുള്ളൂ. അത് മെജോറിറ്റി എന്താണെങ്കിലും ഇങ്ങനെയുള്ളവരുടെ അവകാശങ്ങൾ ഉറപ്പിക്കുന്നതിൽ ഒരു വലിയ നാഴികക്കല്ലായി മാറുന്ന ഒരു ഇടപെടിയിലായി അത് മാറുമായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ ഒരു നിയമം ഒരു വിധി വഴി കൊണ്ടുവരാൻ കഴിയുകയില്ല എന്നുള്ളത് നമുക്കെല്ലാം. പക്ഷേ ശ്രീ എം ആർ അഭിലാഷ്, ഒരു പ്രശ്നം താങ്കൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു ഹ്യൂമൻ റൈറ്റിന്റെ പ്രശ്നമാണ്. കാരണം ഒരു തരം ഡിസ്ക്രിമിനേഷനും പാടില്ല. ഹ്യൂമൻ റൈറ്റ്സിന്റെ സംരക്ഷകൻ എന്ന് പറഞ്ഞ സുപ്രീം കോടതിയാണ്. സ്വാഭാവികമായും രാജ്യത്തെ ഏതൊരു പൗരനുള്ള അവകാശം അവകാശം ക്യൂർ കമ്മ്യൂണിറ്റിക്കുമുണ്ട്. അത് സുപ്രീം കോടതി ഒന്നുകൂടി വ്യക്തമാക്കുകയും ചെയ്തു. അത് പാർലമെന്റ് അല്ല, കോടതി തന്നെ ഉറപ്പാക്കേണ്ടതാണ് ഈ മനുഷ്യാവകാശം. ഈ ക്യൂർ കമ്മ്യൂണിറ്റി ഈ മനുഷ്യന്റെ പ്രശ്നത്തിൽ വരുന്നതല്ലേ? അത് തന്നെയല്ലേ കോടതി ഊന്നി പറഞ്ഞിരിക്കുന്നത്? മനുഷ്യാവകാശം എന്നുള്ളതിലുപരി പൗരന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സ് അതാണ് അവിടെ എൻഫോഴ്സബിൾ ആയിട്ട് വരുന്നത്. ഇവിടെ ഒരു മനുഷ്യാവകാശ വിഷയവും ഉണ്ട്. പക്ഷെ ആത്യന്തികമായിട്ട് ഭരണഘടനാപരമായി കൊടുത്തിരിക്കുന്ന എൻഫോഴ്സ് ചെയ്യാൻ കഴിയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് പൗരന്റെ മൗലികാവകാശമാണ്. മൗലികാവകാശങ്ങളുമായി ഇതിന് ബന്ധമുണ്ടെന്ന് എന്ന് ജസ്റ്റിസ് ചന്ദ്രചൂഡ് പറയുകയും ചെയ്യുകയുണ്ടായി. കോടതിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു നിർദ്ദേശം കൊടുക്കുന്നത് എന്തുകൊണ്ടും ഉചിതമായിരുന്നു. കാരണം രാജ്യത്തെ ലക്ഷക്കണക്കിന് ജനങ്ങൾ, എനിക്ക് തോന്നിയ ചില കോൺട്രാഡിക്ഷൻ വൈരുദ്ധ്യങ്ങൾ ഇതിനകത്ത് പറയുന്നത്, ട്രാൻസ്ജെൻഡർ കപ്പിളിന് കുട്ടികളെ ദത്തെടുക്കാം, പക്ഷേ സ്പെഷ്യൽ മാരേജ് ആക്റ്റും മറ്റേ ഇവിടുത്തെ നിയമ വ്യവസ്ഥയിൽ പറയുന്നത് കുട്ടികളെ ദത്തെടുക്കണമെങ്കിൽ ദമ്പതികൾ പുരുഷനും സ്ത്രീയും ആയിരിക്കണം. ഇതൊരു വല്ലാത്ത കോൺട്രാഡിക്ഷൻ നിലനിൽക്കുന്നില്ലേ? ഇത് ഇന്നത്തെ വിധി ഡിവൈ ചന്ദ്രചൂഡ് അല്ല, ചന്ദ്രചൂഡ് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. അതെ 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 അതെ, അത് മെജോറിറ്റി വ്യൂ വരുമ്പോഴാണ് പിന്നെ. അതെ അതെ, അതിന്റെ കൂടുതൽ വിവരങ്ങൾ വരേണ്ടിയിരിക്കുകയാണ് മാത്രമേ. അതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് വിധി വായിക്കാതെ അതിനെക്കുറിച്ച് വിചിന്തനം ചെയ്യാതെ നമുക്ക് അഭിപ്രായം പറയുവാൻ കഴിയില്ല. അതുകൊണ്ട് ദത്തെടുക്കാൻ കഴിയും എന്ന് നിയമപരമായിട്ട് അതിന് അതിനൊരു അടിസ്ഥാനം ഇല്ലാതെ ജസ്റ്റിസ് ചന്ദ്രചൂഡ് നിരീക്ഷണം നടത്തുവാനുള്ള സാധ്യതയില്ല.
ദത്തെടുക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ദത്ത് സംബന്ധമായിട്ടുള്ള നിയമത്തിൽ ഭേദഗതികൾ വരുത്തേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഭേദഗതികൾ പാർലമെന്റ് കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഉചിതമായിരിക്കുമെന്നായിരിക്കും അദ്ദേഹം നിരീക്ഷിച്ചത്. ഇതിനകത്ത് ഇപ്പോൾ കോടതി പറഞ്ഞ കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത് ട്രാൻസ്ജെൻഡേഴ്സിന്റെ അവകാശങ്ങൾ സംബന്ധിച്ച് പഠിക്കുന്നതിനുമായി ഒരു സമിതി രൂപീകരിക്കുന്ന അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ട്രാൻസ്ജെൻഡേഴ്സിന് മാത്രമായി വേറൊരു അവകാശവും മറ്റു മനുഷ്യർക്ക് വേറൊരു അവകാശം എന്നുള്ളത് അങ്ങനെ ഉണ്ടോ എന്നൊരു ചോദ്യമാണ് ഇവിടെ വരുന്നത്. അല്ല, ട്രാൻസ്ജെൻഡേഴ്സിന്റെ അവകാശങ്ങളെ കുറിച്ച് അവരല്ലേ ഹർജി ഫയൽ ചെയ്തത്? അവരുടെ അവകാശങ്ങളെ കുറിച്ച് കൺസിഡർ ചെയ്യാൻ വേണ്ടി അത് കേന്ദ്ര സർക്കാരിന് താല്പര്യം ഉണ്ടായിട്ടല്ല, കോടതിയുടെ പെർസുവേഷൻ കൊണ്ടാണ് അങ്ങനെ ഒരു സന്നദ്ധതയിലേക്ക് പോയത്. ഇതല്ല സർക്കാരിന് ഓർത്തഡോക്സി സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ട് അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി ഭരിക്കുമ്പോൾ സർക്കാരിന് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടാവുകയില്ല. പിന്നെ ട്രാൻസ്ജെൻഡേഴ്സിന്റെ വിഷയം പരിഗണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പഠിക്കുവാൻ വേണ്ടി എല്ലാവർക്കും വേണ്ടി കമ്മിറ്റി രൂപീകരിക്കാൻ പോകും. അങ്ങനെയല്ലത് ട്രാൻസ്ജെൻഡേഴ്സിന്റെ വിഷയം അതിനെക്കുറിച്ച് പരിശോധിക്കുവാൻ വേണ്ടി പ്രത്യേക കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ തന്നെയാണ് അത് സംബന്ധിച്ചിട്ടുള്ള പ്രപ്പോസൽസ് പാർലമെന്റിന്റെ പരിഗണനയ്ക്ക് നിയമരൂപേണ വരുവാനുള്ള വഴി തുറക്കുന്നത്. വളരെ നന്ദി ശ്രീ എം ആർ അഭിലാഷ്, ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങളോട് പ്രതികരിച്ചു.